Hi friends, welcome to Come On Children. In the Man and Media in the third unit, the computer in the bhagam explain cheya. Adodappam adile question answers koodi nokkam. Idinu munpulla classukal ningalku kaananamengil playlist inde link description il koduthittundu. Maths inde basic science inde classukal kaananulla link description il kaanam. Dear children, see page number 89. Let's read. The limitations of the TV and the newspaper are mostly compensated for by the computer. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടിവിയെ കുറിച്ചും ന്യൂസ് പേപ്പറിനെ കുറിച്ചും മനസ്സിലാക്കി അവയ്ക്ക് ചില പോരായ്മകളുണ്ട് അല്ലേ ന്യൂസ് പേപ്പറിൽ വാർത്തകളൊക്കെ വരുന്നത് അല്പം വൈകിയിട്ടാണ് ടിവിയിലോ വാർത്തകൾ വേഗം വരുമെങ്കിലും നമുക്ക് പ്രതികരിക്കാനൊന്നും കഴിയില്ല അല്ലേ അത് കണ്ടുകൊണ്ടിരിക്കാനേ സാധിക്കുകയുള്ളൂ ഈ പോരായ്മകളെല്ലാം പരിഹരിക്കപ്പെട്ടത് കമ്പ്യൂട്ടറിന്റെ വരവോടുകൂടിയാണ് ദ കമ്പ്യൂട്ടർ ആസ് വെൽ ആസ് ദ ഇന്റർനെറ്റ് ഹാസ് ബ്രോട്ട് ദ വേൾഡ് ക്ലോസർ കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും വരവോടുകൂടി ഈ ലോകത്ത് ദൂരങ്ങളില്ലാതായിരിക്കുന്നു ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ കൺമുന്നിൽ എന്നതുപോലെ നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്നു എവിടെയുള്ള ആളുകളെയും പരിചയപ്പെടാനും അവരുമായി സംവദിക്കാനും ഒക്കെ കമ്പ്യൂട്ടർ സഹായിക്കുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന ചില ഹെഡ്ലൈൻസ് നോക്കൂ കമ്പ്യൂട്ടറിൻ്റെ അത്ഭുതങ്ങളാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഇറിഗേഷൻ സൂൺ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഉടനെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയുള്ള ജലസേചന സംവിധാനം നിലവിൽ വരുന്നു വലിയ ഫാമുകളിലൊക്കെ തൊഴിലാളികളില്ലാതെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി വിളകൾക്ക് നനയ്ക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്താലുള്ള ഭാഷാ പഠനം കമ്പ്യൂട്ടർ ടു റെക്കോർഡ് ക്രൈംസ് റെക്കോർഡ് ചെയ്യാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം കമ്പ്യൂട്ടർ ട്രെയിനിങ് ഫോർ വില്ലേജേഴ്സ് വില്ലേജേഴ്സിന് കമ്പ്യൂട്ടർ ട്രെയിനിങ് നൽകുന്നു കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ഇന്ത്യൻ സെൻസസ് ജനസംഖ്യാ കണക്കെടുപ്പിന് കമ്പ്യൂട്ടറുകൾ ഉപയോഗപ്പെടുത്തുന്നു കമ്പ്യൂട്ടർ ടു എയ്ഡ് ബെറ്റർ മിൽക്ക് സപ്ലൈ നല്ല രീതിയിലുള്ള പാൽ വിതരണത്തിന് കമ്പ്യൂട്ടറുകൾ ഉപയോഗപ്പെടുത്താം ബാങ്ക് വർക്ക് ടു ബി കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്കിലെ ജോലികൾ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നു നാഷണൽ നെറ്റ്വർക്ക് ഓഫ് പോലീസ് കമ്പ്യൂട്ടേഴ്സ് പ്രപ്പോസ്ഡ് പോലീസ് കമ്പ്യൂട്ടേഴ്സ് എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിലുള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനം കൊണ്ടുവരുന്നു കമ്പ്യൂട്ടറൈസ്ഡ് ബുക്കിംഗ് സിസ്റ്റം ഇൻ റെയിൽവേസ് റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് കമ്പ്യൂട്ടറുകൾ ഉപയോഗപ്പെടുത്തുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഫോർ ഇലക്ഷൻ ഇലക്ഷന് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിലവിൽ വരുന്നു വൈൽഡ് ലൈഫ് ഓൺ കമ്പ്യൂട്ടേഴ്സ് കാടും വന്യജീവികളുമൊക്കെയായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനും റെക്കോർഡ് ചെയ്യുന്നതിനും കമ്പ്യൂട്ടർ ഉപയോഗപ്പെടുത്താം എന്തെല്ലാം കാര്യങ്ങൾക്കാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അല്ലേ നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഉപയോഗിക്കാനും അറിയുമായിരിക്കും ഇന്ന് നമ്മൾ കാണുന്നത് പോലെയാണോ മുൻപുണ്ടായിരുന്ന കമ്പ്യൂട്ടർ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കിയാലോ ദ കമ്പ്യൂട്ടർ ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ദ മീഡിയ ഓൺലി ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഈ അടുത്ത കാലത്ത് മാത്രമാണ് കമ്പ്യൂട്ടർ ഒരു മീഡിയ എന്ന നിലയിൽ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയത് വാർത്തകൾ അറിയാനും വിവരങ്ങൾ കൈമാറാനും ഒക്കെ ആയിട്ട് അതിനു മുൻപ് കമ്പ്യൂട്ടർ ആരാണ് ഉപയോഗിച്ചിരുന്നത് ഇൻ ദ 1960s ആൻഡ് 70s കമ്പ്യൂട്ടേഴ്സ് വേർ മോസ്റ്റ്ലി യൂസ്ഡ് ബൈ ബിഗ് കമ്പനീസ് ആൻഡ് ബിസിനസ് മാൻ വെരി ഫ്യൂ പീപ്പിൾ കുഡ് ബൈ എ കമ്പ്യൂട്ടർ ടു ബി യൂസ്ഡ് അറ്റ് ഹോം 1960s-ലും 70s-ലും ഒക്കെ വലിയ വലിയ കമ്പനികളും ബിസിനസ്സുകാരും മാത്രമാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത് അത് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു വീടുകളിൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കമായിരുന്നു പിന്നീട് എപ്പോഴാണ് കൂടുതൽ ആളുകൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയത് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ ഇൻ ദ 1980s ആൻഡ് 90s ദർ വാസ് അൻ ഇൻക്രെഡിബിൾ ഗ്രോത്ത് ഇൻ കമ്പ്യൂട്ടർ സെയിൽസ് 1980s-ഉം 90s-ഉം ഒക്കെ ആയപ്പോഴേക്ക് കമ്പ്യൂട്ടറിൻ്റെ വിൽപ്പനയിൽ അവിശ്വസനീയമായ ഒരു വളർച്ചയുണ്ടായി അപ്പോഴേക്കും ഇൻ്റർനെറ്റ് വന്നു ധാരാളം കമ്പ്യൂട്ടറുകൾ വിറ്റുപോകാൻ തുടങ്ങി ദ പോപ്പുലാരിറ്റി ഓഫ് ദ ഇൻ്റർനെറ്റ് ദ വേൾഡ് വൈഡ് വെബ് ആൻഡ് ദ ഇമെയിൽ ഹാവ് മെയ്ഡ് കമ്പ്യൂട്ടേഴ്സ് ഇൻഎവിറ്റബിൾ ഇൻ ദ മോഡേൺ വേൾഡ് ഇൻ്റർനെറ്റ് വേൾഡ് വൈഡ് വെബ് ഇമെയിൽ ഇതൊക്കെ പ്രചാരത്തിൽ വന്നതോടുകൂടി കമ്പ്യൂട്ടർ ആധുനിക ലോകത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത വളരെ അത്യാവശ്യമായ ഒരു വസ്തുവായി മാറി ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ മെച്ചങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇറ്റ് ഹെൽപ്സ് മില്യൺസ് ഓഫ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ക്വിക്ക്ലി ആൻഡ് ചീപ്ലി ഇൻ്റർനെറ്റ് വന്നതോടുകൂടിയാണ് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക്
വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചതല്ലേ? ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളോടും നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. മോറോവർ, ഇറ്റ് എനേബിൾസ് ക്വിക്ക് ആക്സസ് ടു നോളേജ്. അതിലെല്ലാം ഉപരി നമുക്ക് അറിവുകൾ ലഭ്യമാക്കാൻ വളരെ എളുപ്പമായ ഒരു മാർഗമാണ് ഇൻ്റർനെറ്റ്. എന്ത് സംശയമുണ്ടെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ഹൗ ഡിഡ് മാൻ കം ടു ഇൻവെൻറ്റ് ദ കമ്പ്യൂട്ടർ? എങ്ങനെയാണ് മനുഷ്യൻ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? മാൻ ലേൺ ടു കൗണ്ട് ലോങ് എഗോ, ബട്ട് ദ ഫേസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ഹി ഇൻവെൻറ്റഡ് സീംസ് ടു ഹാവ് ബീൻ ദ അബാക്കസ്. മനുഷ്യർ വളരെ പണ്ട് കാലം തൊട്ട് തന്നെ എണ്ണാൻ പഠിച്ചിരുന്നു. എന്നാൽ അവൻ ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസ്, എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്ന് പറയുന്നത് അബാക്കസാണ്. അബാക്കസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിത്രത്തിൽ നോക്കൂ. ഒരു ഫ്രെയിമിൽ കുറേ കമ്പികളുണ്ട്, കുറേ റോഡുകളുണ്ട്, അതിൽ മുത്തുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതുപയോഗിച്ചിട്ടാണ് എണ്ണുക. ഇറ്റ് ഈസ് എ വുഡൻ ഫ്രെയിം വിത്ത് ഹൊറിസോണ്ടൽ റോഡ്സ് ഓ വയേഴ്സ് carrying beads. The counting is done by moving the beads one by one along the roads or wires. ഈ വയേഴ്സിലൂടെ അല്ലെങ്കിൽ റോഡ്സിലൂടെ ബീഡ്സ്, മുത്തുകൾ ഓരോന്നോരോന്നായി നീക്കിക്കൊണ്ടാണ് എണ്ണിയിരുന്നത്. ഇനി ആദ്യമായിട്ട് ഒരു എണ്ണൽ മെഷീൻ ആരാണ് കണ്ടുപിടിച്ചതെന്ന് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ദ ഫേസ്റ്റ് മെക്കാനിക്കൽ ആഡിംഗ് മെഷീൻ വാസ് മെയ്ഡ് ബൈ പാസ്കൽ ഇൻ ഫ്രാൻസ് ആൻഡ് ഇംപ്രൂവ്ഡ് അപ്പോൺ ബൈ ലീബ്നിസ് ഇൻ ജർമ്മനി. ആദ്യത്തെ കണക്ക് കൂട്ടൽ യന്ത്രം, ഒരു ആഡിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ഫ്രാൻസിൽ പാസ്കൽ എന്ന മാത്തമെറ്റീഷ്യനാണ്. പിന്നീട് അതിന് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലാക്കി തീർത്തത് ജർമ്മനിയിലുള്ള ലീബ്നിസ് എന്ന സയൻറ്റിസ്റ്റാണ്. ബട്ട് ഇറ്റ് വാസ് ചാൾസ് ബാബേജ് ഓഫ് ഇംഗ്ലണ്ട് ഹു മെയ്ഡ് ദി ഫേസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ കോൾഡ് ദി ഡിഫറൻസ് എൻജിൻ ഇൻ 1822. എന്നാൽ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് 1822 ഇംഗ്ലണ്ടിലെ ചാൾസ് ബാബേജ് ആയിരുന്നു. അദ്ദേഹം അതിനൊരു പേര് നൽകി, ഡിഫറൻസ് എൻജിൻ. ലേറ്റർ ഹി ഡിസൈൻ ദ ഈവൺ മോർ പവർഫുൾ അനലിറ്റിക്കൽ എൻജിൻ ബട്ട് കുഡ് നോട്ട് ഗെറ്റ് ഇറ്റ് മെയ്ഡ്. ഇറ്റ്സ് ബേസിക് ഡിസൈൻ ഈസ് റിമാർക്കബിളി സിമിലർ ടു ദ മോഡേൺ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. പിന്നീട് ചാൾസ് ബാബേജ് കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു അനലിറ്റിക്കൽ എൻജിൻ ഡിസൈൻ ചെയ്തു. അതിൻ്റെ ബേസിക് ഡിസൈൻ നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിനോട് വളരെയധികം സാമ്യമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് കമ്പ്യൂട്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ദ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ വിത്ത് മെക്കാനിക്കൽ മെഷീൻസ് സ്റ്റാർട്ടഡ് വിത്ത് ദ 1890 US സെൻസസ്. ആദ്യമായിട്ട് ഒരു മെക്കാനിക്കൽ മെഷീൻ ഉപയോഗിച്ച് ഡാറ്റ പ്രോസസ്സ് ചെയ്തത് 1890 US നടന്ന ജനസംഖ്യാ കണക്കെടുപ്പിലാണ്. ഇറ്റ് വാസ് ഡൺ വിത്ത് പഞ്ച്ഡ് കാർഡ്സ് ആൻഡ് ടാബുലേറ്റിംഗ് മെഷീൻസ് ഡിസൈൻ ആൻഡ് മെയ്ഡ് ബൈ ഹെർമൻ ഹോളറേറ്റ്. ഹെർമൻ ഹോളറേറ്റ് ഡിസൈൻ ചെയ്ത ടാബുലേറ്റിംഗ് മെഷീൻസും പഞ്ച്ഡ് കാർഡ്സും ഉപയോഗിച്ചിട്ടാണ് അക്കാലത്ത് ഡാറ്റ പ്രോസസ്സ് ചെയ്തിരുന്നത്. പഞ്ച്ഡ് കാർഡ്സ് എന്ന് വെച്ചാൽ ഒരു കട്ടിയുള്ള കടലാസാണ്. അതിൽ പ്രത്യേക പൊസിഷൻസിൽ ഹോൾസ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയായിരുന്നു ഡാറ്റ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. ലേറ്റർ ദീസ് മെഷീൻസ് കെയിം ടു ബി യൂസ്ഡ് ഇൻ ബിസിനസ് ഇൻഡസ്ട്രി ആൻഡ് ദ ഗവൺമെൻറ് ഫോർ പ്രോസസ്സിംഗ് ഡാറ്റ. ആദ്യമായി അമേരിക്കൻ സെൻസസിലാണ് മെക്കാനിക്കൽ മെഷീൻസ് ഉപയോഗിച്ച് ഡാറ്റ പ്രോസസ്സ് ചെയ്തത്. പിന്നീട് ഈ മെഷീൻസ് ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും ഗവൺമെൻറ് തലങ്ങളിലുമൊക്കെ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. The first electronic computers were made in the late 40s in the USA, Germany and England. ആദ്യമായി ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത് 1940s അവസാനമാണ്. USA, ജർമ്മനി, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ കമ്പ്യൂട്ടേഴ്സ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഈ രാജ്യങ്ങളിലൊക്കെ നിലവിൽ വന്ന കമ്പ്യൂട്ടേഴ്സിനെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ആദ്യ തലമുറ, അതായത് അതിന് പിന്നീട് സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷനൊക്കെ വന്നിട്ടുണ്ട്. അതായത് കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏനിയാക്ക് മെയ്ഡ് ഇൻ ദ USA ഈസ് ദ ബെസ്റ്റ് നോൺ എമംഗ് ദീസ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ USA ഉണ്ടാക്കിയ ഏനിയാക്കാണ് ഏറ്റവും നന്നായി അറിയപ്പെടുന്നത്. ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റർ എന്നാണ് ഏനിയാക്കിൻ്റെ ഫുൾ ഫോം. ദ ഇൻവെൻഷൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ ഇൻ 1948 led to the making of the second generation machines in the 50s. 1948 transistors kandupidikkayundayi. ee transistor computer gal upayogikkan thodangi.
ഇതുപയോഗിച്ചുകൊണ്ടുള്ള സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ നിലവിൽ വന്നു. ദെൻ കെയിം ദ തേർഡ് ജനറേഷൻ ഇൻ ദ 60s വിത്ത് ദ മെഷീൻസ് യൂസിങ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. 1960s തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വരുന്നത്. ഇവിടെ ട്രാൻസിസ്റ്ററുകൾക്ക് പകരം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയിരുന്നു ഉപയോഗിച്ചത്. ദ ഇൻവെൻഷൻ ഓഫ് ദ മൈക്രോ പ്രൊസസ്സർ ഇൻ 1971 ബ്രോട്ട് ദ ഫോർത്ത് ജനറേഷൻ. 1971 മൈക്രോ പ്രൊസസ്സറിൻ്റെ കണ്ടുപിടുത്തം. ഇതോടുകൂടി അതുപയോഗിച്ചുകൊണ്ടുള്ള ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകളും വരവായി. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ്. വിത്ത് ഈച്ച് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബിക്കം മോർ പവർഫുൾ, മോർ റിലയബിൾ, സ്മോളർ ഇൻ സൈസ് ആൻഡ് ചീപ്പർ. ഇങ്ങനെ ഓരോ പുതിയ ജനറേഷൻ കമ്പ്യൂട്ടറും വന്നതോടുകൂടി ഇതിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? കമ്പ്യൂട്ടറുകൾ ഓരോ ജനറേഷൻ കഴിയുംതോറും കൂടുതൽ പവർഫുള്ളായി, കൂടുതൽ റിലയബിളായി. എന്താണ് റിലയബിൾ? പെർഫോമൻസിൽ ഗുഡ് ക്വാളിറ്റി, നല്ല പെർഫോമൻസ് തരുന്നതായി. സ്മോളർ ഇൻ സൈസ്, സൈസ് ചെറുതായി വന്നു. ആൻഡ് ചീപ്പർ, വിലയിലും കുറവുണ്ടായി. ദ ഫിഫ്ത്ത് ജനറേഷൻ പ്രോമിസ്ഡ് ബൈ ദ ജാപ്പനീസ് ഈസ് യെറ്റ് ടു കം. ഇപ്പോഴിതാ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ വരാൻ പോവുകയാണ്. ജപ്പാൻകാർ അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യമായി ഒരു കാൽക്കുലേറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ്. പിന്നീട് ഹെർമൻ ഹോളറിത്ത് ആണ് പഞ്ച്ഡ് കാർഡ്സും ടാബുലേറ്റിംഗ് മെഷീൻസും ഉപയോഗിച്ചിട്ട് ആദ്യമായി ഡാറ്റ പ്രോസസ്സ് ചെയ്തത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഏറ്റവും മികച്ചതായത് ഏനിയാക്ക് ആണ്. പിന്നീട് ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വരുന്നു. പിന്നീട് ട്രാൻസിസ്റ്ററിന് പകരം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നിലവിൽ വന്നു. മൈക്രോ പ്രൊസസ്സറിൻ്റെ ഇൻവെൻഷനോടുകൂടി ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സും വന്നു. ഈ ഭാഗം എല്ലാവരും നന്നായി വായിച്ചു നോക്കണം. നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ കമ്പ്യൂട്ടർ ഇന്നെവിറ്റബിൾ ഇൻ ദ മോഡേൺ വേൾഡ്? ആധുനിക ലോകത്തിന് എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറുകൾ ഒഴിച്ചുകൂടാനാവാത്തത്? നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായ പല കാര്യങ്ങൾക്കും കമ്പ്യൂട്ടറുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്, അല്ലേ? എഡ്യൂക്കേഷൻ, ബിസിനസ്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഇന്ന് കൂടുതലും നടക്കുന്നത് കമ്പ്യൂട്ടറുകളിലൂടെയാണ്, അല്ലേ? ദൂരെ ദൂരെയുള്ള ആളുകളുമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു. പല പുതിയ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ വെറുതെ ഒരു കമ്പ്യൂട്ടറാണെങ്കിൽ നടക്കില്ല. പക്ഷേ അതിൽ ഇൻ്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വേണം, അല്ലേ? ഇത്തരം സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്നതോടുകൂടിയാണ് കമ്പ്യൂട്ടർ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതായി മാറിയത്. ഇവ നമ്മുടെ ജീവിതം വളരെ എളുപ്പമുള്ളതും ഈസി ആൻഡ് കംഫർട്ടബിൾ ആക്കി തീർത്തിരിക്കുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം. ദ പോപ്പുലാരിറ്റി ഓഫ് ദ ഇൻ്റർനെറ്റ്, ദ വേൾഡ് വൈഡ് വെബ് ആൻഡ് ദ ഇമെയിൽ ഹാവ് മെയ്ഡ് കമ്പ്യൂട്ടേഴ്സ് ഇന്നെവിറ്റബിൾ ഇൻ ദ മോഡേൺ വേൾഡ്. ഇൻ്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ എന്നിവയ്ക്കുണ്ടായ പ്രചാരമാണ് കമ്പ്യൂട്ടറുകളെ ആധുനിക ലോകത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്തതായി തീർത്തിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലോകത്ത് എവിടെയുള്ള ആളുകളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പുതിയ പുതിയ ഇൻഫർമേഷൻ ലഭ്യമാവുന്നു. എന്ത് സംശയമുണ്ടെങ്കിലും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അല്ലേ? എന്ത് കാര്യത്തെക്കുറിച്ചുള്ള അറിവും നമുക്ക് ലഭ്യമാകും. ഇൻ്റർനെറ്റ് ഹെൽപ്സ് മില്യൺസ് ഓഫ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ക്വിക്ലി ആൻഡ് ചീപ്പ്ലി. വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻ്റർനെറ്റ് സഹായിക്കുന്നു. മോർ ഓവർ, ഇറ്റ് എനേബിൾസ് ക്വിക്ക് ആക്സസ് ടു നോളജ്. അതിനു പുറമെ വളരെ എളുപ്പത്തിൽ പുതിയ അറിവുകൾ നേടാനും ഇൻ്റർനെറ്റ് സഹായിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ ഇൻവെൻഷൻ ഓഫ് ദ ഫേസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ ബൈ ചാൾസ് ബാബേജ് കൺസിഡേർഡ് എ റിമാർക്കബിൾ വൺ? ആദ്യമായിട്ട് ഒരു കാൽക്കുലേറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആയിരുന്നു, അല്ലേ? ഈ കണ്ടുപിടുത്തം വളരെ പ്രാധാന്യമർഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ദ ബേസിക് ഡിസൈൻ ഓഫ് ചാൾസ് ബാബേജ്സ് കാൽക്കുലേറ്റിംഗ് മെഷീൻ ഈസ് റിമാർക്കബിളി സിമിലർ ടു ദ മോഡേൺ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ റിമാർക്കബിൾ ഇൻവെൻഷൻ. ചാൾസ് ബാബേജ് കണ്ടുപിടിച്ച കാൽക്കുലേറ്റിംഗ് മെഷീൻ്റെ ബേസിക് ഡിസൈനിന് മോഡേൺ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുമായിട്ട് വളരെയധികം സാമ്യമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയുള്ള ഐഡിയാസ് ഉൾക്കൊണ്ടിട്ടാണ് പുതിയ കമ്പ്യൂട്ടറുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ശ്രദ്ധേയമായിത്തീരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹെർമൻ ഹോളറിത്ത് ഇൻ ഇംപ്രൂവിംഗ് ദ ഡിസൈൻ ഓഫ് ദ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൻ്റെ ഡിസൈൻ ഇംപ്രൂവ് ചെയ്തതിൽ എന്ത് റോളാണ് ഹെർമൻ ഹോളറിത്തിനുള്ളത്? അദ്ദേഹം എന്താ കണ്ടുപിടിച്ചത്? പഞ്ച്ഡ് കാർഡ്സും ടാബുലേറ്റിംഗ് മെഷീനുമാണല്ലേ. ഇതാണ് പിന്നീട് മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ ഒക്കെ
കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നത് അതിന് സഹായകമാവുന്നത് ആൻസർ നോക്കൂ ഹെർമൻ ഹോളറിത് ഡെവലപ്ഡ് എ പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റിംഗ് മെഷീൻ ദാറ്റ് പേവ്ഡ് ദ വേ ഫോർ ദ ഇൻവെൻഷൻ ഓഫ് ദ മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഹെർമൻ ഹോളറിത്ത് ഒരു പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റിംഗ് മെഷീൻ ഡെവലപ്പ് ചെയ്തു ഇതാണ് പിന്നീട് മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ കണ്ടുപിടുത്തത്തിന് വഴിയൊരുക്കിയത് Next question, what are the developments that helped to improve upon the first generation computers? First generation computers na oru vaadu improvements vannittundalle adil oru vaadu mechappeduthalukal oru vaadu maattangal varuthittund adine sahayicha developments endakkeyana endellam kandupidithangalana ingine improvements varuthan sahayichathu yes 1948 il transistor inde invention transistor kandupidichathodu koodi avu upayogichukondulla computer vannu പിന്നീട് ട്രാൻസിസ്റ്ററിന് പകരം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെഷീൻസ് നിലവിൽ വന്നു 1971 മൈക്രോ പ്രൊസസ്സർ ഇൻവെൻ്റ് ചെയ്തു അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിന് പകരം മൈക്രോ പ്രൊസസ്സർ ഉപയോഗിക്കാൻ തുടങ്ങി ഇതെല്ലാമാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ച ഡെവലപ്മെൻറ്റ്സ് ഓക്കെ നമുക്ക് ഉത്തരം എഴുതാം ദ ഇൻവെൻഷൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ ഇൻ 1948 മെഷീൻസ് യൂസിങ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് And the invention of microprocessor in 1971 are the major developments that helped to improve upon the first generation computers. ഇനി ഒരു ആക്ടിവിറ്റി കൂടിയുണ്ട് നമുക്ക് വായിച്ചു നോക്കാം. The fifth generation computers will be capable of reasoning and decision making just like human beings. What are your expectations about them? Note them below. നമ്മൾ ഇപ്പോ fourth generation വരെയുള്ള കമ്പ്യൂട്ടറുകളെ കുറിച്ച് മനസ്സിലാക്കി. ഫിഫ്ത്ത് ജനറേഷൻ ഇനി വരാനിരിക്കുന്നു അല്ലേ എന്തായിരിക്കും അവയുടെ പ്രത്യേകത അവയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുണ്ടാവും അതായത് മനുഷ്യരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവയ്ക്ക് കഴിവുണ്ടാകും ദേ വിൽ ബി കേപ്പബിൾ ഓഫ് റീസണിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഒരു കാര്യത്തെക്കുറിച്ച് മനുഷ്യരെ പോലെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമൊക്കെ കഴിയുന്നവയായിരിക്കും ഈ കമ്പ്യൂട്ടേഴ്സ് അപ്പോൾ അത് നമ്മെ എങ്ങനെയൊക്കെ സഹായിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചില പോയിന്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട് ബാക്കി നിങ്ങൾ സ്വയം കൂട്ടിച്ചേർക്കണം നോക്കൂ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് മെഷീൻ വിൽ ബിക്കം ഈസി കമ്പ്യൂട്ടറും മനുഷ്യനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായിരിക്കും കമ്പ്യൂട്ടറിന് ഹ്യൂമൻ ലാംഗ്വേജ് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കും മനുഷ്യരുടെ ഭാഷ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും അപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതനുസരിച്ച് പ്രവർത്തിപ്പിക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും അല്ലേ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ ഇപ്പോൾ നമ്മൾ മനുഷ്യരാണ് മെഷീൻസ് പ്രവർത്തിപ്പിക്കുന്നത് കമ്പ്യൂട്ടേഴ്സ് പ്രവർത്തിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതോടുകൂടി അവയ്ക്ക് സ്വയം സാഹചര്യത്തിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും അല്ലേ അപ്പോൾ അത് എഴുതാം മെഷീൻസ് ക്യാൻ ലേൺ ആൻഡ് ഓർഗനൈസ് ദംസെൽവ്സ് പിന്നെ മെഡിക്കൽ ഫീൽഡിൽ ഇവ വളരെ സഹായകമായിരിക്കും സർജറീസ് ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ ആക്യുറേറ്റ് ആയിട്ട് ഇവയ്ക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ അത് കൂടുതൽ സേഫും ഇഫക്റ്റീവുമായിരിക്കും സർജറീസ് വിൽ ബിക്കം സേഫ് ആൻഡ് മോർ ഇഫക്റ്റീവ് ഇനി അഗ്രികൾച്ചറൽ ഫീൽഡ് എടുത്തു നോക്കിയാലോ റോബോട്ട്സിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവയ്ക്ക് മണ്ണിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും കളകൾ വീഡ്സ് തിരിച്ചറിയാനും അവ നശിപ്പിക്കാനും വേണ്ട വളങ്ങൾ ചേർക്കാനും ഒക്കെ സ്വയം മനസ്സിലാവും അല്ലേ അപ്പോൾ ജോലിക്കാരെയൊക്കെ കുറച്ചുകൊണ്ടുവരാം കൃഷി കൂടുതൽ ലാഭകരമാകും അഗ്രികൾച്ചർ വിൽ ബിക്കം മോർ പ്രോഫിറ്റബിൾ നെക്സ്റ്റ് പോയിന്റ് സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് ക്യാൻ ബി ബിൽറ്റ് ഡ്രൈവർ ഇല്ലാതെ സ്വയം ഓടുന്ന വാഹനങ്ങൾ നിർമ്മിക്കാം കൂടുതൽ പോയിൻറ്റ്സ് കൂട്ടുകാരെ എഴുതുമല്ലോ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ ഡിയേഴ്സ് അടുത്ത ക്ലാസ്സിൽ കാണാം ഗുഡ് ബൈ